ഇനിയും ഇയാളെ മുഖ്യമന്ത്രി കസേരയിൽ വെച്ച് പൊറുപ്പിക്കുന്നത് നമ്മുടെ നാശത്തിനാണ്, നാടിന്റെ നാശത്തിനാണ്. മുഖ്യമന്ത്രി കസേരയിൽ കയറി ഇത്തിൽ കണ്ണിയെ പോലെ പറ്റിക്കൂടിയിരുന്ന 5.5 കൊല്ലങ്ങൾ കൊണ്ട് കേരളത്തിനും കേരള ജനതയ്ക്കും നാശമല്ലാതെ യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. ഏറ്റവും കൂടുതൽ പ്രയോജനമുണ്ടായത് അയാൾക്ക് തന്നെയാണ്. മരുമകന് സീറ്റ് കൊടുത്ത് മത്സരിപ്പിച്ചെടുത്തു. മുൻ പരിചയമുള്ളവരെ പോലും പിന്തള്ളി ആദ്യമായി ജയിച്ചു കയറി വന്ന മരുമകനെ മന്ത്രിയായി വാഴിച്ചു. മകൾക്കും മരുമകനും സ്വന്തം ഔദ്യോഗിക വസതിയുടെ വളപ്പിൽ തന്നെ മറ്റൊരു വസതി നൽകി പാർപ്പിച്ചു. അമേരിക്കയിൽ കുടുംബസമേതം ചികിത്സ. പാലുകുടി മാറാത്ത യൂത്ത് കോൺഗ്രസിലെ പിള്ളേർ ഔദ്യോഗിക വസതിയുടെ 100 വാര ദൂരത്ത് വന്നപ്പോൾ പേടിച്ച് മതിലിന്റെ ഉയരം കൂട്ടുന്നു, മരങ്ങളുടെ കൊമ്പുകൾ വെട്ടുന്നു. കേരളം വൻ കടക്കണിയിൽപ്പെട്ട് നട്ടം തിരിയുമ്പോഴും ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുന്നു. തനിക്ക് സഞ്ചരിക്കാനും അകമ്പടി സേവിക്കാനുമായി ലക്ഷങ്ങൾ മുടക്കി ആഡംബര കാറുകൾ വാങ്ങുന്നു, അതിന് കറുത്ത പെയിന്റ് അടിക്കുന്നു. എന്നിട്ട് പൊതുജനങ്ങളുടെ ചെലവിൽ കുടുംബസമേതം ഉണ്ടുറങ്ങി യാതൊരു ഉളുപ്പും മനസാക്ഷിക്കുത്തുമില്ലാതെ മുഖ്യമന്ത്രിയുടെ പത്രാസിൽ അഴകിയ രാവണനെ പോലെ ജീവിക്കുന്നു. വരിനിന്ന് വോട്ട് കുത്തി ജയിപ്പിച്ചു വിട്ട പാവം പൊതുജനം ഇതെല്ലാം കണ്ട് നിസ്സഹായരായി തലയിൽ കൈവച്ച് പ്രാകുന്നു. നമസ്കാരം. കേരളയിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ, പിണറായി സർക്കാരിന്റെ ജനദ്രോഹ പദ്ധതികളിലൊന്ന്. കേരളയിൽ കേരളത്തിന് ആവശ്യമില്ലെന്നും അത് ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും വിദഗ്ധർ പറയുമ്പോഴും പിണറായി സർക്കാർ കേരളയിലുമായി മുന്നോട്ടു പോകുകയാണ്. പൊതുജനങ്ങളുടെ കിടപ്പാടം പോലും കയ്യേറി കേരളയിന് വേണ്ടി കുറ്റിയടിക്കുന്നു. എതിർക്കുന്നവരെ അധികാരത്തിന്റെ മർക്കട മുഷ്ടി കൊണ്ട് അടിച്ചമർത്തുന്നു. ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിലെ വേറെ ഏതൊരിടത്ത് നടക്കും ഇത്തരമൊരു തോന്നിയവാസം? കേരളത്തിലല്ലാതെ. ഇപ്പോൾ കേരളയിൽ വിരുദ്ധ സമരക്കാർക്കെതിരെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് പോലീസ്. വ്യാപകമായി സമരക്കാർക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്യുകയാണിപ്പോൾ. സർവേക്കല്ല് സ്ഥാപിക്കാനെത്തിയ ജീവനക്കാരെ ആക്രമിച്ച് 10 ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ നശിപ്പിച്ചു എന്നാരോപിച്ച് കോഴിക്കോട് കുണ്ടായിത്തോട് സ്വദേശിക്കെതിരെ നല്ലളം പോലീസ് കേസെടുത്തിട്ടുണ്ട്. സർവേ നടത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം നശിപ്പിച്ചെന്ന പേരിൽ ജാമ്യമില്ലാ കുറ്റം ചുമത്തിയാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. മുൻകൂർ ജാമ്യത്തിന് വേണ്ടി കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സമരസമിതി പ്രവർത്തകർ. കഴിഞ്ഞ ദിവസം കേരളയിലിന് വേണ്ടി കല്ല് സ്ഥാപിക്കാനെത്തിയപ്പോൾ ജാമ്യമില്ലാ കുറ്റം ചുമത്തപ്പെട്ട ആൾ ഉൾപ്പെടെയുള്ള സമരസമിതി പ്രവർത്തകർ തടഞ്ഞിരുന്നു. ഇതിന്റെ പേരിലാണ് ഇയാൾക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തിയത്. പിന്നീട് വീട്ടിൽ ആളില്ലാതിരുന്ന സമയത്ത് മതിൽ ചാടിക്കടന്ന് കല്ല് സ്ഥാപിക്കുകയും ചെയ്തു. സിൽവർ ലൈൻ വിരുദ്ധ സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെ കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചെന്ന പേരിലും കേസെടുക്കുന്നുണ്ട്. ഇത് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം തന്നെയായിരിക്കണം. CPMന്റെ ജില്ലാ സമ്മേളനങ്ങൾ നടത്തുന്നതിന് കോവിഡ് പ്രോട്ടോകോളൊന്നും ബാധകമേയല്ല. സമരം നടത്തുന്നവർക്കെതിരെ ഇത്തരത്തിൽ കേസെടുക്കുന്നത് സമരം പൊളിക്കാനാണെന്നാണ് സമരക്കാർ ആരോപിക്കുന്നത്. കേരളയിലുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന മേഖലകളിൽ രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷണം നടത്തുന്നുണ്ട്. കല്ല് സ്ഥാപിക്കുമ്പോൾ പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന കാര്യം മാത്രമാണ് അന്വേഷിക്കുന്നതെന്നാണ് പോലീസിന്റെ വിശദീകരണം. സമരത്തിൽ പങ്കെടുത്ത ചിലരെ ഗുണ്ടകളെ അമർച്ച ചെയ്യാനുള്ള ഓപ്പറേഷൻ കാവൽ പദ്ധതിയുടെ ഭാഗമായി സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി വിവരങ്ങൾ ശേഖരിക്കുന്നതായും ആക്ഷേപമുണ്ട്. ആരെങ്കിലും ഉച്ചയുറക്കത്തിൽ പകൽക്കിനാവ് കണ്ട് അവതരിപ്പിക്കുന്ന വികസന പദ്ധതിയല്ല കേരളയിൽ എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ അഭിപ്രായം. LDF സർക്കാരിനെ വീഴ്ത്താൻ വിമോചന സമരം നടത്താൻ കോൺഗ്രസ് മുതൽ BJPയും RSSഉം ജമാഅത്തെ ഇസ്ലാമിയും വരെ കൈകോർക്കുകയാണെന്നും കോടിയേരി പറയുന്നു. പിണറായി സർക്കാരിന്റെ ഈ മണ്ടൻ പദ്ധതിയെ എതിർക്കുന്നവരെയെല്ലാം കോൺഗ്രസും BJPയും RSSഉം ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ ആക്കുകയാണ് കോടിയേരി. അധികാരം കയ്യിലുണ്ടെന്ന് കരുതി എന്ത് തോന്നിയാസവും ചെയ്യാമെന്നുള്ള ഹുങ്ക് തീർക്കേണ്ടത് ജനങ്ങളാണ്. പിണറായി വിജയന്റെയോ കോടിയേരി ബാലകൃഷ്ണന്റെയോ തറവാട്ട് വകയല്ല ഈ കേരളം. കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കിടപ്പാടത്തിന്റെ ആരൂഢത്തിൽ ഒരു ദിവസം എന്തിന്റെ പേരിലായാലും പുറ്റിയടിക്കുന്നത് ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റില്ല, ഒരാൾക്കും സഹിക്കാൻ പറ്റില്ല. CPMകാരോ CPIക്കാരോ അല്ല ഈ കേരളത്തിന്റെ അവസാന വാക്ക്. ജനങ്ങൾ ഒരു പരിധിവരെ ക്ഷമിക്കും. കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിരിക്കുകയാണിപ്പോൾ. ഇനിയും അവർ ക്ഷമിച്ചെന്ന് വരില്ല. പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനുമൊക്കെ ലോകത്തെ കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിമാരുടെ ചരിത്രം ഒന്ന് പരിശോധിക്കണമെന്നേ പറയാനുള്ളൂ. അവരുടെ ഗതിയുണ്ടാവാതെ പ്രാർത്ഥിക്കാനും.